ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിലായിരിക്കാനും ഇങ്ങനെ വചനം പങ്കുവെക്കുവാനും കർത്താവ് ഒരുക്കുന്ന ഈ അവസരം അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ നാളുകളിൽ കർത്താവിനോട് വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില ആത്മീയ സത്യങ്ങൾ അല്ലെങ്കിൽ ദൈവവചനത്തിലെ സത്യങ്ങളാണ് ഹൃദയം തുറന്നുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങൾ, ഈ കാലങ്ങളിലെ അവസ്ഥകൾ വളരെ പ്രതികൂലം നിറഞ്ഞതാണ്. അതിൻ്റെ നടുവിൽ ദൈവം നമ്മളെ നടത്തുന്നു. അതുമാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യേകാൽ പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്നത് അല്ലെങ്കിൽ മറന്നു പോകുന്നത്, ക്രിസ്തീയ ജീവിതം എന്നും അതൊരു പോർക്കളത്തിൻ്റെ ജീവിതമാണ്. ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ ലൈഫ് ഓഫ് ബാറ്റിൽ. പലപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചിത്രം, ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ, എല്ലാം കംഫർട്ടബിളായി, എല്ലാം സുഖകരമായി പോകുന്നൊരു ജീവിതമാണ്. അതാണ് നമ്മൾ പ്രസംഗങ്ങളിൽ നിന്നും പാട്ടുകളിൽ നിന്നും ഒക്കെ ഈ കാലങ്ങളിൽ ഉൾക്കൊള്ളുന്ന ആശയം. പക്ഷേ ബൈബിളിൻ്റെ ഓരോ താളുകൾ എടുത്തു നോക്കിയാലും ദൈവജനത്തിനെക്കാലവും പ്രതിസന്ധികൾ നിറഞ്ഞൊരു ജീവിതമാണ്. അത് അൺയൂഷ്വൽ അല്ല, അത് ആകസ്മികമല്ല, അത് പെട്ടെന്ന് ഉടലെടുക്കുന്ന എന്തോ ഒരു കാര്യമല്ല. അതാണ് യൂഷ്വൽ ഫെയർ. അതാണ് ഭക്തന്മാർ പലപ്പോഴും പറയുന്നത്, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ ലൈഫ് ഇസ് നോട്ട് എ പ്ലേ ഗ്രൗണ്ട്, ഇറ്റ്സ് എ ബാറ്റിൽ ഗ്രൗണ്ട്. ഇറ്റ്സ് അതൊരു കളിക്കലമല്ല, അതൊരു പോർക്കളമാണ്. ഞാൻ ഓർത്തു പോവുകയാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച സ്പർജന്റെ വാചകം. ഒരു ക്രിസ്ത്യാനി ഊണിലും ഉറക്കത്തിലും നടപ്പിലും കിടപ്പിലും ഏത് സാഹചര്യത്തിലും അവനൊരു യുദ്ധക്കളത്തിലാണ്. അവൻ ഉറങ്ങുന്നത് തന്നെ ഒരു യുദ്ധക്കളത്തിലാണ്, ഉണർന്ന് കണ്ണു തുറക്കുന്നത് ഒരു യുദ്ധഭൂമിയിൽ, റണഭൂമിയിൽ എന്നതുപോലെയാണ്. പക്ഷെ ഇത് മറന്ന് നാം ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൻ്റെ കംഫർട്ടുമായി അങ്ങ് ഇഴുകിച്ചേർന്ന് ജീവിക്കുമ്പോൾ പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കത് സഹിക്കാനുള്ള കരുത്തില്ല. അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ നാം അറിയാതെ സുഖലൗലിപതിയുടെ ആ ലാപ്പിൽ, ആ മടിയിൽ കിടന്ന് നാം പ്രലോഭനത്തിന് വഴങ്ങിപ്പോകുന്നു. ബിക്കോസ് വി ഫോർഗെറ്റ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് കോൺസ്റ്റന്റ് ബാറ്റിൽ. അതുകൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ ഈ ബാറ്റിലിൽ തന്നെ നമ്മൾ ഈ ബാറ്റിൽ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യമാണ്, ഡീമിലിറ്ററൈസ്ഡ് സോൺസ് പറഞ്ഞാൽ ചില ഇടങ്ങളിൽ യുദ്ധം പാടില്ല, യുദ്ധമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ ഡീമിലിറ്ററൈസ്ഡ് അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത ഒരു സ്ഥലമില്ല. ആരെങ്കിലും പറയുമോ യുദ്ധഭൂമിയിൽ ഇന്ന് ഇത്ര പേർ മരിച്ചു വീണു, അല്ലെങ്കിൽ ഇത്ര പേർ, അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ ഭയങ്കര യുദ്ധമായിരുന്നു, ഭയങ്കര നാശനഷ്ടമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര എന്താ വെട്ടും കുത്തുമായിരുന്നു പറയുമോ? ഇല്ല. കാരണം യുദ്ധഭൂമിയിലെ നോർമലാണ് അതൊക്കെ. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നോർമലാണ് ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ചില പ്രതിസന്ധികൾ പലപ്പോഴും അത് സാധാരണ നിലയിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കാൾ ആക്കം കൂടിയതും അതെങ്ങനെ നേരിടും എന്ന് നാം ചിന്തിക്കുന്നതുമായ സാഹചര്യങ്ങൾ വരാം. ഇറ്റ് ഇസ് ബിയോണ്ട് മീ, എ പോയിന്റ് വെർ ഐ ആം പ്രസ്ഡ് ഫ്രം ഓൾ സൈഡ്സ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ 2 കൊരിന്ത്യലേഖനം 4-ാം അധ്യായത്തിൽ അത് നമ്മളെ പ്രസ് ചെയ്യുകയാണ്. അകത്തും പുറത്തും ഉള്ള പീഡനങ്ങൾ, നാം പാടുന്നത് പോലെ അകത്തും പുറത്തും പീഡനം നേരിട്ടപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുന്നു നാം പാടുന്നത് പോലെ. എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിലും പ്രത്യേകാൽ എൻ്റെ ഫാമിലിയിലൊക്കെ നേരിട്ട ചില പ്രതിസന്ധികളുടെ മുഖത്ത് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ആഴമായ പ്രതിസന്ധികളെ എങ്ങനെയാണ് നേരിടുന്നത്, അല്ലെങ്കിൽ സഭയായി നാം നേരിടുന്ന പ്രതിസന്ധികൾ. സഭയ്ക്കെന്നും യുദ്ധമുണ്ട്, സഭയ്ക്കെന്നും പ്രതിസന്ധിയുണ്ട്. പക്ഷെ ചില ഘട്ടങ്ങളിൽ വളരെ വേദനിപ്പിക്കുന്ന, വളരെ മുറിപ്പെടുത്തുന്ന, സഭയുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുമോ എന്ന് പോലും നമ്മൾ ഭയപ്പെടുന്ന നിലയിൽ പ്രതിസന്ധികൾ വരാം. അതിലെങ്ങനെ നേരിടാം, അതിലെങ്ങനെ മുന്നേറാം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്നത്തെ സന്ദേശത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും ആഴമായ പ്രതിസന്ധിയെ നേരിട്ട, അതിൽ കൂടി കടന്നുപോയ യേശു കർത്താവിനെയാണ്. വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദ ഡീപ്പസ്റ്റ് ആഗണി ഇൻ ദ ലൈഫ് ഓഫ് ജീസസ്.
യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഴമായ ഒരു പ്രതിസന്ധിയെ നാം ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുകയാണ്. യേശു കർത്താവിൻ്റെ വാക്കുകളൊക്കെ നാം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പിൻ, 14:1, 14:27 പറയുന്നത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന സമാധാനം പോലെയല്ല, അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളം കലങ്ങരുത്. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ ഇതേ യേശു കലങ്ങിയതായി ഭാരപ്പെട്ടതായി നാം കാണുന്നു. ഈ യേശുവിൻ്റെ ജീവിതം നമ്മൾ അടുത്ത് നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ സങ്കല്പിക്കുന്ന ഒരു യേശുവല്ല പുതിയ നിയമം വെളിപ്പെടുത്തുന്ന, സുവിശേഷത്തിൻ്റെ താളുകൾ വെളിപ്പെടുത്തുന്ന ഒരു യേശു വളരെ ഡിഫറൻ്റാണ്. യേശു കർത്താവ് തന്നെ ഒരു ഘട്ടത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നു, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. അന്ന് ശിഷ്യന്മാരോട് കലങ്ങണ്ട എന്ന് പറഞ്ഞ യേശു എങ്ങനെ കലങ്ങി, അല്ലെങ്കിൽ ആ യേശു എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ കടന്നു പോകാൻ കാരണമായത്? ആ പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രം നാം കാണുന്നത് 4 സുവിശേഷങ്ങളും വ്യക്തമാക്കുന്ന യേശു കർത്താവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ തൊട്ടു മുൻപുള്ള രാത്രിയിൽ ഗദസമനയുടെ തോട്ടത്തിൽ വെച്ചാണ് യേശു കർത്താവ് മനുഷ്യൻ ഇന്നുവരെ ഒരു മനുഷ്യനും കടന്നു പോകാത്ത മാനസിക സമ്മർദ്ദത്തിൽ കൂടി കടന്നുപോയ ഒരു രാത്രി. യേശു കർത്താവ് നമ്മുടെ പാപപരിഹാരത്തിനായി ക്രൂശിൽ തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചത് അത് അടുത്ത ദിവസമാണ്. പക്ഷെ തൻ്റെ മനസ്സിനെ, തൻ്റെ ഹിതത്തെ പൂർണ്ണമായി അതിന് വിട്ടുകൊടുത്ത രാത്രിയാണ് ഗദസമനയിലെ ആ കൂരിരുട്ട് നിറഞ്ഞ മണിക്കൂറുകൾ. അതിനെക്കുറിച്ച് യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:53. ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിൻ്റെ അധികാരവും, ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിൻ്റെ അധികാരവുമാകുന്നെന്ന് യേശു പറയുകയാണ്. ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിൻ്റെ അധികാരവും. അന്ന് ഒരർത്ഥത്തിൽ യേശു കർത്താവ് തന്നെ ഗദസമനയെയും അതിനോടനുബന്ധമായ സംഭവങ്ങളെയും വിശേഷിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ദി ആർ ഓഫ് ദ പവർ ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ നാഴിക, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തികൾ ഏറ്റവും അധികം യേശുവിനെ അറ്റാക്ക് ചെയ്ത, അത് പുറമേ അല്ല, അത് മാനസികമായാണ് യേശുവിനെ അറ്റാക്ക് ചെയ്ത, അല്ലെങ്കിൽ യേശു കർത്താവ് ഏറ്റവും ഡീപ്പായ ഒരു ക്രൈസിസിൽ കടന്നുപോയ നിമിഷങ്ങളാണ് അത്. അത് ഏറ്റവും വിസ്താരമായി നാം കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14:32-42 വാക്യങ്ങളിലാണ് ദി ആർ ഓഫ് ഡാർക്ക്നെസ്, ഈ ഇരുട്ടിൻ്റെ നാഴിക. യേശു കർത്താവ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പൂർണ്ണമായി അറിയുന്ന ദൈവമാണ്. ഹിസ് ഫുള്ളി ഗോഡ്, ഹി നോസ് കംപ്ലീറ്റ്ലി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ദർ ഇസ് നോ അൺസർട്ടനിറ്റി. ദൈവം എന്ന നിലയിൽ ഹി കനോട്ട് ബി ടെംപ്റ്റഡ്, ഹി കനോട്ട് സിൻ. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ യേശു പാപം ചെയ്തിട്ടില്ല. യേശു പാപത്തിന് ചിന്തയിലോ നോട്ടത്തിലോ മനസ്സിലോ വഴങ്ങിയിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ ഒരു ഡാർക്ക് നൈറ്റ് ആയിരുന്നു, യേശുവിൻ്റെ ഇരുണ്ട ഒരു ഘട്ടമായിരുന്നു ഈ ഗദസമനയിലെ വ്യഥ, ഗദസമനയിലെ അനുഭവം. ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവിടെ പല ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. നമ്മുടെ മനസ്സിൽ വരാമെന്ന ചില ചോദ്യങ്ങളുണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴും വന്ന ഒരു ചോദ്യമാണ്, ഈ വേദഭാഗം വായിക്കുമ്പോഴൊക്കെയും ചെറുപ്പം മുതലേ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യമാണ്, ഞാൻ ക്രിസ്തീയ ചരിത്രത്തിൽ കർത്താവിന് വേണ്ടി ധീരതയോട് നിന്നവരുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വളരെ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. നെഞ്ചും നെറ്റിയും വിടർത്തി യേശുവിൻ്റെ ശിഷ്യന്മാർ, ക്രിസ്തീയ ഭക്തൻ ശിരോമണികൾ അവരുടെ ജീവിതത്തെ മരണത്തിൻ്റെ മുൻപാകെ അർപ്പിച്ചപ്പോൾ, അവരുടെ രക്ഷാനായകൻ മരണത്തെ ഫേസ് ചെയ്തപ്പോൾ വളരെ ഭയപ്പെട്ട ഒരു വ്യക്തിയായി ഇവിടെ കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പോകുന്നു. പക്ഷെ ഇവിടെ നടന്നത് എന്താ? ഇവിടെ നടന്നത് നമ്മൾ ചിന്തിക്കാമെന്നതിലും അപ്പുറമായി ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയാത്ത ഒരു തലത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ്. പക്ഷേ ഈ പ്രതിസന്ധിയിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്.
ആ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 32-ാം വാക്യത്തിൽ വരുമ്പോൾ അവർ ഗെതസമനെ എന്ന് പറയുന്ന ഒരു ഇടത്ത് വന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് യേശു പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. സിറ്റ് ഹിയർ അൺടിൽ ഐ ഹാവ് പ്രേഡ്. എന്നാൽ യേശു കർത്താവ് ശിഷ്യന്മാരുമായി അന്തി അത്താഴം കഴിഞ്ഞ് ഈ ഗെതസമനെ എന്ന് പറയുന്ന ഒരു ഗാർഡൻ, യേശു കർത്താവ് എപ്പോഴും മൗണ്ട് ഓഫ് ഒലിവ്സിൽ, ഒലിവ് മലയിലുള്ള ഈ ഗാർഡനിൽ, ഒരർത്ഥത്തിൽ ഇതൊരു ക്ലോസ്ഡ് ഗാർഡനാണ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. യേശു കർത്താവ് പലപ്പോഴും മാർത്തയുടെ മറിയയുടെ ഭവനത്തിലൊക്കെ വിശ്രമിച്ചിട്ടുണ്ടെങ്കിലും നാം സുവിശേഷങ്ങളിൽ കാണുന്നത് യേശു കർത്താവ് പലപ്പോഴും റെസ്റ്റ് ചെയ്യാൻ പോയ ഒരു ഇടമാണ്. യേശുവിന് മരണാനന്തരം യേശുവിൻ്റെ ശരീരം വെക്കുവാൻ ഒരു വ്യക്തി കല്ലറ കൊടുത്തതുപോലെ യേശുവിൻ്റെ റെസ്റ്റിന് വേണ്ടി ഒരു വ്യക്തി തുറന്നു കൊടുത്ത ഒരു ഗാർഡനായിട്ട് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഈ ഗാർഡന്റെ പേര് ഗെതസമനെ എന്നാണ്. നമുക്കറിയാം ഈ വാക്കിന്റെ അർത്ഥം, ഒലിവ് ചക്ക് എന്ന അർത്ഥം വരുന്ന ഓയിൽ പ്രസ് എന്ന ഈ സ്ഥലത്ത് ഇന്നും ഒലിവ് മരങ്ങൾ ഉള്ള സ്ഥലമാണ് മൗണ്ട് ഒലിവ്സ്. അവിടെ ഈ ഒലിവ് ഫലങ്ങളെ ക്രഷ് ചെയ്യുന്ന ഒരിടമാണ്, അതിനെ പ്രസ് ചെയ്ത് അതിൻ്റെ സത്ത പുറത്തെടുക്കുന്ന ഒരു സ്ഥലമാണ് ഗെതസമനെ എന്ന് പറയുന്ന ഈ തോട്ടം. ഈ തോട്ടത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരുമായി വന്നിരിക്കുക. ഇവിടെ തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ ഞാൻ വായിപ്പിക്കാതെ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ അതിൻ്റെ ഒരു വിവരണം സംക്ഷിപ്തമായി നൽകി എന്നെ ഏൽപ്പിച്ച, എൻ്റെ ഉള്ളിൽ പ്രകാശിച്ച പ്രധാനമായ ദൂതുകൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് അവിടെ കടന്നു പോകുന്നു. 33-ാം വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ മൂന്ന് ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെ സ്പെഷ്യലായിട്ട് വിളിച്ചുകൊണ്ട് യേശു കർത്താവ് പോവുകയാണ്. ആൻഡ് ഹി ബിഗാൻ ടു ബി വെരി ഡിസ്ട്രസ്ഡ് ആൻഡ് ട്രബിൾഡ്. യേശു കർത്താവ് വളരെ ദുഃഖിതനായി. 34-ാം വാക്യത്തിലൊക്കെ യേശു കർത്താവിൻ്റെ മാനസിക സ്ഥിതി നാം കാണുന്നു. അവരെ വിളിച്ചുകൊണ്ട് പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇതേ വേദഭാഗം, ലൂക്കോസിന്റെ സുവിശേഷം 22:40-46, മത്തായി 26:36-46 നാം കാണുന്നു. യേശു കർത്താവ് ഒരു കല്ലേർ ദൂരത്ത് ചെന്ന് 3 തവണ പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ തവണ പ്രാർത്ഥിച്ചതിന് ശേഷം മടങ്ങി വന്ന് ശിഷ്യന്മാരെ കാണുമ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞു, അവർ ഉറക്കത്തിലായി. നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലോ എന്ന് ചോദിക്കുന്നു. യേശു മടങ്ങി പോയി പ്രാർത്ഥിക്കുന്നു, 3 തവണ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദസ് തൻ്റെ സന്നാഹവുമായി കടന്നു വരുന്നത്. നമുക്ക് വളരെ ക്ലിയറായ ഒരു വിവരണമാണിത്. അതുകൊണ്ട് ആ ഓരോ വാക്യങ്ങളും ഞാൻ പ്രാരംഭത്തിൽ എടുത്ത് വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ യേശു കർത്താവിൻ്റെ ആ മാനസിക വ്യഥയിൽ, ആ സംഘർഷത്തിൽ ഒലിവ് ചക്കെന്ന അർത്ഥം വരുന്ന ഗെതസമനയിൽ ശരിക്കും പ്രസ്ഡ് ആകുന്ന യേശു കർത്താവിൻ്റെ മാനസിക സ്ഥിതി നാം കാണുന്നു. ഈ സന്ദർഭത്തിൽ യേശു കർത്താവ് ചെയ്യുന്ന കാര്യം എന്താ? നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമുക്കൊരു മാതൃകയാണ് യേശു ഇവിടെ നമ്മുടെ മുൻപാകെ മോഡൽ ചെയ്യുന്നത്. ഡിസ്ട്രസ്ഡ് ആയ, ട്രബിൾഡ് ആയ യേശു കർത്താവ് എന്താണ് ചെയ്യുന്നത്? തൻ്റെ അരിമ ശിഷ്യന്മാരിൽ 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി, അവരെ പ്രത്യേകമായി വിളിച്ചുകൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ പോകുക മാത്രമല്ല, ഇവരോട് തൻ്റെ ഹൃദയം പങ്കുവെക്കുകയാണ്. യേശുവിന് ഇവരുടെ പക്വതയെ അറിയാം, ഇവരുടെ ആത്മീയതയെ അറിയാം. ഈ മർക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല യേശു പറയുന്നത് പല ഘട്ടങ്ങളിൽ. പക്ഷേ ഇവരെ യേശു ചേർത്ത് നിർത്തിക്കൊണ്ട് ഹീ ഈസ് പോറിങ് ഔട്ട് ഹിസ് സോൾ. യേശു അവരെ ചൂസ് ചെയ്യുന്നു, പത്രോസിനെ, യാക്കോബിനെ, യോഹനാനെ ചൂസ് ചെയ്യുന്നു. അവരെ യേശു വേറിട്ട് വിളിക്കുന്നു. എന്നിട്ട് യേശു തൻ്റെ മനസ്സ് പകരുകയാണ്. യേശു കർത്താവ് താൻ കടന്നു പോകുന്ന, താൻ നേരിടുന്ന ഈ ഗെതസമനയുടെ തോട്ടത്തിലാണ് യഥാർത്ഥമായി ദൈവവചനം പഠിക്കുന്നവരെല്ലാവരും പറയുന്നത് ക്രൂശിൽ നടന്ന ആക്ഷരികമായ സാക്രിഫൈസിൻ്റെ അവസാനമായുള്ള യേശുവിൻ്റെ ഉള്ളിലുള്ള നിർണായകമായ അതിനുള്ള ഏൽപ്പിച്ചു കൊടുക്കൽ, താൻ സ്വതവേ അതിനായി ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ അവസാന ഫൈനൽ മൊമെൻറ്റ് വേർ ഹി സറണ്ടേഴ്സ് ഹിസ് വിൽ, തൻ്റെ ഇഷ്ടത്തെ പിതാവിൻ്റെ ഇഷ്ടത്തിൽ സമർപ്പിച്ചുകൊണ്ട് ക്രൂശിനെ ഏറ്റെടുക്കുന്ന നിർണായക നിമിഷമാണ്. ഇതൊന്നും ശിഷ്യന്മാർക്ക് അറിയത്തില്ല.
ബട്ട് എൻ്റെ ഉള്ളം അതിവ്യഥയാൽ ട്രബിൾഡ് ആയിരിക്കുന്നു, ഞാൻ ഭാരപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെ വേറിട്ട് നിർത്തിക്കൊണ്ട് ജീസസ് ഇസ് പോറിങ് ഔട്ട് ഹിസ് സോൾ. എനിക്ക് പ്രാരംഭമായി ദൈവമക്കളോട് പറയാനുള്ളത്, ജീസസ് ഇസ് വാല്യൂയിങ് ഫെലോഷിപ്പ് ഇൻ ഹിസ് ഡാർക്കസ്റ്റ് മൊമെന്റ്സ്. തൻ്റെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ യേശു കർത്താവ് കൂട്ടായ്മയിലേക്ക് ഊന്നൽ കൊടുക്കുകയാണ്, കൂട്ടായ്മയിൽ തൻ്റെ ഹൃദയം പങ്കുവെക്കുകയാണ്. അവരത് പൂർണ്ണമായി മനസ്സിലാക്കിയോ ഇല്ലയോ എന്നല്ല ചോദ്യം, ഹീസ് പോറിങ് ഔട്ട് ഹിസ് സോൾ. ആരോട്? മൂന്ന് ശിഷ്യന്മാരോട്. തൻ്റെ ഉള്ളിലെ ആ റിയൽ പിക്ചർ, അവിടെയുള്ള വാക്കുകൾ, ഡിസ്ട്രസ്, ഞാൻ കലങ്ങിയിരിക്കുന്നു, ഞാൻ മരണത്തോളമുള്ള വ്യഥയിൽ, ദിസ് ഇസ് കില്ലിങ് മീ, ഇതെന്നെ കൊല്ലുകയാണ്, ഈ വേദന എന്നെ അക്ഷരീകമായല്ല എന്നെ മാനസികമായി കൊല്ലുകയാണ് യേശു പറയുക. എന്താ ഈ വേദനയെന്ന് നാം ചില നിമിഷങ്ങൾക്കുള്ളിൽ കാണും. പക്ഷെ എനിക്ക് പ്രാരംഭമായി ദൈവസഭയോട് പറയാനുള്ളത്, ദ വാല്യൂ ദറ്റ് ജീസസ് ഇസ് ഗീവിങ് ടു ദ ഫാമിലി ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയ്ക്ക് താൻ വിളിച്ച, മർക്കോസ് 3:13 നാം കാണുന്നത് പോലെ തന്നോട് കൂടെ ഇരിപ്പാൻ വിളിച്ച ശിഷ്യന്മാർക്ക് താൻ കൊടുക്കുന്ന ആ അവരിൽ നിന്ന് താൻ ആഗ്രഹിക്കുന്ന കൂട്ടായ്മ, അവരോട് തൻ്റെ ഭാരം പങ്കുവെച്ച്. 37 വാക്യത്തിൽ വരുമ്പോൾ, ഷിമോനെ എനിക്ക് വേണ്ടി ഒരു നാഴിക നിനക്കിരിപ്പാൻ കഴിഞ്ഞില്ലയല്ലോ. ജീസസ് ഇസ് കവറ്റിങ് ദെയർ പ്രെയർ. ഇത് നിങ്ങൾക്ക് ഷോക്കിംഗ് ആയി തോന്നുമായിരിക്കും. യേശു അവരുടെ പ്രാർത്ഥന ആഗ്രഹിക്കുക. അവർ പ്രാർത്ഥിച്ചോ ഇല്ലയോ നല്ല ചോദ്യം. ജീസസ് വോണ്ട്സ് ദം ടു പ്രേ ഫോർ ഹിം. സാക്ഷാൽ ദൈവമായ യേശു മനുഷ്യനായി തീർന്നപ്പോൾ, ഇഫ് ഹി ഡിസയേർഡ് ഇന്റിമേറ്റ് ഫെലോഷിപ്പ് ഫ്രം ഹിസ് ഡിസൈപ്പിൾസ്, ശേഷം മനുഷ്യരായ നാം ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ദ്വീപായി മാറാനല്ല, വി മസ്റ്റ് ആസ്ക് അതേഴ്സ് ടു പ്രേ ഫോർ അസ്. നമ്മൾ യേശുവിനെ പോലെ നമ്മുടെ ഹൃദയം പങ്കുവെക്കുവാൻ നമ്മുടെ സഭയാകുന്ന കൂട്ടായ്മയിൽ സഹോദരങ്ങളെ കണ്ടെത്തണം. നമ്മുടെ പ്രാർത്ഥനാ കൂടിവരവുകൾ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഈ മാനസിക വ്യഥകളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, വ്യക്തിപരമായി, കുടുംബമായി, സഭയായി നേരിടുന്ന പ്രതിസന്ധികളിൽ, വി മസ്റ്റ് ഫൈൻഡ് എ പ്ലേസ് ടു പോർ ആർ ഹാർട്ട്. പിന്നീട് പിതാവിൻ്റെ മുൻപാകെ തൻ്റെ ഹൃദയം പകരുകയാണ്. പക്ഷേ അതിനു മുൻപ് ശിഷ്യന്മാരോട് ഹൃദയം പങ്കുവെക്കുന്ന യേശു, ദാറ്റ് ഇസ് സർപ്രൈസിങ് ഫോർ മീ, ദാറ്റ് ഇസ് വെരി ഷോക്കിംഗ് ഫോർ മീ. ജീസസ് പോറിങ് ഔട്ട് ഹിസ് ഹാർട്ട് ടു ദ ഡിസൈപ്പിൾസ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കൂട്ടായ്മയ്ക്ക് നമ്മൾ എത്രത്തോളം വില കൊടുക്കുന്നുണ്ട്? നമ്മുടെ ക്രൈസിസിൽ, നമ്മുടെ മാനസിക വ്യഥകളിൽ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ, കൂട്ടായ്മയിൽ എനിക്ക് ഒരു താങ്ങുണ്ട്. കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞാൽ, എൻ്റെ സഭയിൽ പറഞ്ഞാൽ, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പലരും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിലെ പല പ്രാർത്ഥനാ വിഷയങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ചില കാരണങ്ങൾ, ജെന്യുവിൻ കാരണങ്ങളുണ്ട്. അതിലെ ഒരു ദുഃഖകരമായ കാരണം, ഇത് പലർക്കും പ്രാർത്ഥനാ വിഷയമല്ല, അടുത്ത BBCയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ന്യൂസാണ്. അതുകൊണ്ട് പലരും പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് പലരും അത് ഹൈഡ് ചെയ്യുന്നു. ആ കൂട്ടായ്മ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ വില അനുഭവിച്ച ദൈവമക്കൾ ഒരു നിമിഷം കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ചില ഇരുണ്ട നിമിഷങ്ങളിൽ ആർക്കും സഹായിക്കാൻ കഴിയുന്നില്ല. രക്തബന്ധങ്ങൾക്ക് പോലും നേരിട്ട് സഹായിക്കാൻ കഴിയാത്തടത്ത് സഭയുടെ കൂട്ടായ്മ ഇറങ്ങി വന്ന് ഇടപെട്ട് യേശുവിൻ്റെ കരസ്പർശനമായി ഇടപെട്ട നിമിഷങ്ങളും ഓർത്തേ. ഇത് ജീസസിന്റെ മോഡലാ. ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ് ഈസ് സീക്കിംഗ് പ്രഷ്യസ് ഫെലോഷിപ്പ്. This is our model. കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിന്ന് ഒരു ഷെല്ലിൽ, ഒരു എന്താ, ഒരു നമ്മുടേതായ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട്, ഞാനും ദൈവമായിട്ട് നല്ല ബന്ധമാണ്, പക്ഷെ ഞാൻ കൂട്ടായ്മയിൽ അധികം മുന്നേറുവാൻ ആഗ്രഹിക്കുന്നില്ല.
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സമൂഹമുണ്ട്, ഒരു സഭയുണ്ട്, ഒരു ഫാമിലിയിൽ ദൈവം എന്നെ ചേർത്തു. ഞാൻ ഏത് ക്രൈസിസിൽ കൂടി കടന്നു പോകയാലും എന്നെ കൃപയിൽ നിർത്തുവാൻ വേണ്ടി ഒരു കൃപയുടെ വലയമായി, പ്രാർത്ഥനാ വലയമായി ദൈവമാക്കി വെച്ചിരിക്കുന്ന കുടുംബമാണ് സഭ. ലവ് ദ ചർച്ച്, ബിക്കോസ് ഈ ചർച്ചിലാണ് നിങ്ങളുടെ ക്രൈസിസിനെ അതിജീവിക്കുവാനുള്ള ഇന്ധനം ദൈവം വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ദൈവത്താൽ സ്ഥാപിതമായ ഈ കൂട്ടായ്മ, ദൈവത്താൽ സ്ഥാപിതമായ ഈ കുടുംബത്തിന്റെ അർത്ഥം മറ്റു സുവിശേഷങ്ങളെക്കാളെല്ലാം ആഴമാണ്. അത് മാത്രം പറയാൻ പോയാൽ ഇന്നത്തെ സമയം തികയത്തില്ല. എങ്കിലും ഞാൻ അതൊന്ന് സംക്ഷിപ്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. Why Jesus is pouring out his soul to the disciples? അതിന്റെ സീക്രട്ട് ഇരിക്കുന്നത് യേശുവിന്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ വാക്കില. ഞാൻ ഒരിക്കൽ കൂടി പറയാം, എന്തുകൊണ്ടാണ് യേശു തൻ്റെ ഹൃദയത്തിലെ ഈ വ്യഥ ഇത് മനസ്സിലാകാത്ത ശിഷ്യന്മാരോട് പങ്കുവെക്കുന്നത്? The reason is hidden in the first word of the prayer of Jesus. 36-ാം വാക്യത്തിൽ അപ്പാ പിതാവേ, അബാ ഫാദർ. ഈ അബാ ഫാദർ എന്ന പ്രയോഗത്തിൽ ഈ പിതാവെന്ന, അബാ ഫാദർ എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ പ്രതിസന്ധിയെ നേരിടുവാൻ കൂട്ടായ്മ അനിവാര്യമാണ്. ഇതാണ് നമ്മുടെ ഈ നിമിഷം നമ്മൾ ധ്യാനിക്കുന്ന ചിന്ത. യേശു കർത്താവ് ഇവരോട് എന്തിനാ ഹൃദയം പങ്കുവെച്ചത്? ബിക്കോസ് ജീസസ് വോണ്ട്സ് ടു ഷോ ഇൻ ഹിസ് ക്രൈസിസ് വൈ ഫെലോഷിപ്പ് ആൻഡ് ഹൗ മച്ച് ഫെലോഷിപ്പ് മാറ്റേഴ്സ്. ഈ അബ്ബ പിതാവ്, പിതാവ് എന്ന പദം പോലെ ഇവിടെ അബ്ബ എന്ന പദം എടുത്തിരുത്തിയിരിക്കുന്നത് അരാമ്യ ഭാഷയിൽ ഇന്റിമസിയെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ് അബ്ബ ഫാദർ. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ദൈവത്തിൻ്റെ പിതൃത്വത്തിന് വളരെ പ്രസക്തിയുണ്ട്. ദൈവം പിതാവാണെന്നുള്ള ഈ സത്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം അതിൻ്റെ ചില കാരണങ്ങൾ ഞാൻ വേഗം പറയാം. ആദ്യത്തെ ഒരു കാര്യം, സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് സമവീക്ഷണ സുവിശേഷങ്ങളിൽ, യേശു കർത്താവിൻ്റെ പിതാവിനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ലാത്ത സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷത്തിലായാലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലായാലും അത് പാസിംഗിലാണെങ്കിൽ പോലും യേശുവിൻ്റെ പിതാവിനെ കുറിച്ച്, ഫാദറിനെ കുറിച്ച് പരാമർശമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാർക്ക് ഇസ് സൈലന്റ് അബൌട്ട് ദി എർത്ത്ലി ഫാദർ, ദ ലീഗൽ ഫാദർ, ദി അഡോപ്റ്റഡ് ഫാദർ, ദ ഫോസ്റ്റർ ഫാദർ ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ ദത്തുപിതാവായ യോസഫിനെ കുറിച്ച് സൈലന്റാണ്. അത് മാത്രമല്ല, മർക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യത്വം എന്ന ഈ ഗഹനമായ വിഷയത്തെ യേശു കർത്താവ് പഠിപ്പിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, യു മേ ഹാവ് ടു ലീവ് യുവർ എർത്ത്ലി ഫാമിലി. യു മേ ഹാവ് ടു എന്നല്ല, ഇൻ എ സെൻസ് യു വിൽ ലീവ് യുവർ എർത്ത്ലി ഫാമിലി ടു ബി മൈ ഡിസൈപ്പിൾ. എന്റെ ശിഷ്യനാകണമെങ്കിൽ ഭൂമിയിലെ കുടുംബത്തോടെ ഒരർത്ഥത്തിൽ ഗുഡ് ബൈ പറയണം. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 10-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു കർത്താവ് വളരെ വ്യക്തമാക്കുന്ന കാര്യമാണ്. ഞാനത് ഇപ്പോൾ വായിപ്പിക്കുന്നില്ല. എന്റെ നാമം നിമിത്തം വീടോ സഹോദരങ്ങളെയോ മാതാവിനെയോ പിതാവിനെയോ കുഞ്ഞുങ്ങളെയോ വയലുകളെയോ വിട്ടാൽ, എന്നാ എന്റെ നാമം നിമിത്തം ഒരുപക്ഷെ വിടേണ്ടി വരും. അത് മാത്രമല്ല, മർക്കോസിന്റെ സുവിശേഷത്തിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ഈ അധ്യായത്തിന്റെ തൊട്ടു മുൻപുള്ള വാക്യം, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ, സഹോദരൻ സഹോദരനെ മരണത്തിന് ഒറ്റിക്കൊടുക്കും, അപ്പൻ മകനെയും. ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ റിജക്ട് ചെയ്യുമെന്ന് മർക്കോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. യേശുവിനെ അനുഗമിക്കുമ്പോൾ ഒരു ഭൗമികമായുള്ള കുടുംബത്തിൽ നിന്ന് ഒരു അകൽച്ച, ഒരു റിജക്ഷൻ വരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം യേശു കർത്താവ് തന്നെയാണ്. യേശു കർത്താവിനെ സ്വന്തം കുടുംബം റിജക്റ്റ് ചെയ്തു. മറ്റൊരു സുവിശേഷത്തിലും ഇല്ലാത്ത പരാമർശമാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശുവിന് ബുദ്ധിഭ്രമമുണ്ടെന്ന് പറഞ്ഞ് കുടുംബക്കാർ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുക. എന്നാ ഫാമിലി റിജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ മർക്കോസിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഓഫർ ചെയ്യുന്നത്
ഒരു പുതിയ കുടുംബത്തിലേക്ക് ഞാൻ നിങ്ങളെ ചേർക്കുക. പുതിയ കുടുംബത്തിൽ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്. ഒരു വലിയ കുടുംബമാണ്. ലോകത്തിലെ കുടുംബം എന്നെ ചൊല്ലി നിങ്ങളെ വെറുക്കും. കാരണം എന്താ? എന്റെ കുടുംബവും എന്നെ ബുദ്ധിഭ്രമമാണെന്ന് പറഞ്ഞ് ഒരർത്ഥത്തിൽ ചങ്ങലക്കിടാൻ വരെ, കസ്റ്റഡിയിൽ എടുക്കാൻ വരെ വന്നു. അതുപോലെ ഭൂമിയിലെ കുടുംബം നിങ്ങളെ റിജക്റ്റ് ചെയ്യും, നിങ്ങളെ തള്ളിക്കളയും, അപ്പൻ മക്കളെ ഏൽപ്പിക്കും. പക്ഷേ ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരു ലാർജർ ഫാമിലി, ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമാകുക. ഈ കുടുംബത്തിൽ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്. പക്ഷെ മർക്കോസിന്റെ സുവിശേഷം 10:30 വായിക്കുമ്പോൾ പലർക്കും ഇഷ്ടമുള്ള വാക്യമാണ്, അപ്പനെയോ അമ്മയോ സഹോദരന്മാരെ വിട്ടാൽ 100 times യു വിൽ ഗെറ്റ് 100-fold. അവിടെ ഒരു വാക്യം നമ്മൾ മറന്നു പോകും. ഈ കാലത്തിൽ പീഡനത്തോട്, പെർസിക്യൂഷനോടൊപ്പം, അത് ആർക്കും പറയാൻ ഇഷ്ടമില്ല. 100 times പെർസിക്യൂഷൻ കാണുമെന്ന് യേശു പറഞ്ഞു. പക്ഷെ അവിടെ നിലം, അയ്യോ 100 times കിട്ടാൻ പോകുകയാ. യേശുവിനെ പിൻഗമിച്ച് ഞാൻ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ 100 times കിട്ടും. പക്ഷേ 100 times എന്ന് പറയുമ്പോൾ ഈ നിലം കാണിക്കുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. 100 അമ്മമാർ, 100 സഹോദരന്മാർ, അവരുടെ കാര്യങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റിയും വരുന്നുണ്ട്. ആ വലിയ കുടുംബത്തിൽ എന്നെ ആക്കി. പക്ഷെ ഞാൻ വായിപ്പിക്കുന്നില്ല. 10:30 ഒരാൾ മിസ്സിങ്ങാണ്. ഫാദർ ഇസ് നോട്ട് ദേർ. വൈ? ഈ പുതിയ കുടുംബത്തിൽ പല അപ്പന്മാരില്ല, പല അമ്മമാരുണ്ട്, പല സഹോദരങ്ങളുണ്ട്. പക്ഷെ ഒരപ്പനെ ഉള്ള സ്വർഗീയ പിതാവായ അബ്ബാ പിതാവേ എന്ന് യേശു നിലവിളിച്ച് ഗദസമനയിൽ അഭിസംബോധന ചെയ്ത ആ അപ്പന്റെ മക്കളായി തീരുന്നതാണ് ഈ പുതിയ കുടുംബത്തിലാകുക എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ കുടുംബത്തിലുള്ളവർ ഇരുണ്ട ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവര് അന്യോന്യം ഹൃദയം പങ്കുവെക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് ഓൺലി വൺ ഫാദർ. ദേ മേ ഹാവ് എർത്ത്ലി ഫാദേഴ്സ് ബട്ട് ദേ ഹാവ് ഓൺലി വൺ ഫാദർ ഇൻ ഹെവൻ. അബ്ബ പിതാവേ എന്ന് നിലവിളിക്കുവാൻ ഒരപ്പനെ ഉള്ളു. ആ അപ്പന്റെ അടുത്ത് വന്ന് യേശു വിളിക്കുമ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയിലെ ഒരു പദമുണ്ട്, ഇഷ്ടം, വിൽ, വിൽ എന്ന പദം നാം കാണുമ്പോൾ ഇത് വീണ്ടും ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ഈ പുതിയ കുടുംബത്തിന്റെ പ്രത്യേകത, ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം, യേശുവിന്റെ എർത്ത്ലി ഫാദറിനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല. ഈ പുതിയ കുടുംബത്തിൽ വേറെ പിതാക്കന്മാരില്ല. യേശു പറയുന്നത് എന്റെ അമ്മ, എന്റെ സഹോദരന്മാർ ആരാണ്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, ദൈവ ഇഷ്ടത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ച കൂട്ടമാണ് ഈ പുതിയ കുടുംബം. ദൈവത്തിന്റെ ഇഷ്ടത്തിനായി സമർപ്പിച്ച ഈ പുതിയ കുടുംബം തീർച്ചയായും യേശു കർത്താവ് പോയ വഴിയിൽ കൂടി പോകുമ്പോൾ തിരസ്കരണമുണ്ട്, പീഡനമുണ്ട്, നിന്ദയുണ്ട്, പഴിയുണ്ട്, ദുഷിയുണ്ട്, ഇരുണ്ട രാത്രികളുണ്ട്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രികളുണ്ട്. പ്രാർത്ഥനയിൽ മുട്ടുകുത്തുമ്പോൾ എല്ലാം ഇരുണ്ടു നിൽക്കുന്നു. ഈ പ്രാർത്ഥനയിൽ മുട്ടുകുത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യേശുവിനറിയാം, പക്ഷേ മനുഷ്യരെന്ന നിലയിൽ നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഇരുണ്ട കാർമേഘ പടലങ്ങൾ മൂടിയിരിക്കുന്ന ജീവിത അനുഭവത്തിലും ദൈവ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിച്ച വ്യക്തിക്ക് ചുറ്റും ദൈവ ഇഷ്ടം ചെയ്യാൻ സമർപ്പിച്ച ഒരു കുടുംബമുണ്ട്. ഈ ദൈവ ഇഷ്ടത്തെ നിറവേറ്റുവാൻ ഇറങ്ങിത്തിരിച്ച കുടുംബം ഏത് ഘട്ടത്തിലും അവരുടെ ദുഃഖം അന്യോന്യം പങ്കുവെക്കുമ്പോൾ അവിടെയാണ് ദൈവിക വിടുതൽ വെളിപ്പെടുന്നത്. ഏത് വിഷയത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എനിക്കറിയത്തില്ല. അത് മാനസികമാകാം, ശാരീരികമാകാം, രോഗമാകാം, സാമ്പത്തികമാകാം, എന്തെങ്കിലും നിങ്ങൾ കേട്ട മറ്റു മനുഷ്യരിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന്, രക്തബന്ധങ്ങളിൽ നിന്ന് നേരിട്ട അനുഭവങ്ങളാകാം. പ്രതിസന്ധി എന്ത് തന്നെ ആയാലും, ഇന്ന് നമ്മുടെ സഭ കടന്നു പോകുന്ന പ്രതിസന്ധി ആയാലും, നമ്മുടെ ഉത്തരം ഇരിക്കുന്നത് കൂട്ടായ്മയിലാണ്. ഏത് കൂട്ടായ്മയിൽ? ദൈവഹിതം ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട ഈ ന്യൂ ഫാമിലി ഓഫ് ജീസസ്, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പദവി കിട്ടിയവർ, അവർക്ക് അപ്പാ പിതാവിനോട് ബന്ധമുള്ളതുപോലെ ഈ പുതിയ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും ബന്ധമുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മയെ ഓർത്ത്, ദൈവ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട ഈ കൂട്ടത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യണം. രാവിലെയും വൈകിട്ടും നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്?
ഇതാണ് കൂട്ടായ്മ, ഇതാണ് ദൈവ ഇഷ്ടം ചെയ്യാൻ സമർപ്പിക്കപ്പെട്ടവർ കൂടി വന്ന് ഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി, പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെയാണ് ദൈവപ്രവൃത്തി മറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഗതസമയലിലെ പ്രാർത്ഥനയുടെ ആദ്യത്തെ പാഠം. ഈ ന്യൂ ഫാമിലിയുടെ ഈ ഒരു ചിത്രത്തിൽ അപ്പ പിതാവിന്റെ മക്കളായ ഈ പുതിയ കുടുംബം, ഈ പുതിയ കുടുംബത്തിൽ നമ്മളെ ദൈവം ചേർത്തല്ലോ, അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശു കർത്താവ് അവരോട് ഹൃദയം പങ്കുവെക്കുക, അവരോട് ഹൃദയം പങ്കുവെക്കുമ്പോൾ 14:37 എനിക്ക് വേണ്ടി ഒരു നാഴിക കാത്തിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഈ ശിഷ്യന്മാരും നമ്മളും ക്രിസ്തീയ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആത്മാവ് ഒരുക്കമുള്ളതാ. ആത്മാവ് എന്തിനൊരുക്കമുള്ളതാ? യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിലെ ആത്മാവ് ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഒരുക്കമുള്ള ഒരു ആത്മാവാ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കൊതിക്കുന്ന ഒരാത്മാവാ. പക്ഷേ ഈ പ്രതിസന്ധിയെ നേരിടുവാൻ പ്രാർത്ഥനയുടെ ഒരു പിൻബലമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, എന്റെ ഹൃദയം സഹോദരങ്ങളോട് പങ്കുവെച്ചാൽ പോരാ, ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ, സഭ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ വ്യക്തികളായി കുടുംബങ്ങളായി ദൈവമുഖത്തേക്ക് പ്രാർത്ഥനയിൽ നാം സമീപിച്ചില്ലെങ്കിൽ മനസ്സൊരുക്കമുള്ളതാ. പ്രാർത്ഥിക്കുവാൻ ചിലരെ ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൽ നൊഴിയുകയല്ല. യേശു കർത്താവ് തൻ്റെ ഹൃദയം പങ്കുവെച്ചിട്ട് അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്? ഒരു കല്ലേറ് ദൂരത്ത് ചെന്ന് പ്രാണവ്യഥയിൽ തൻ പ്രാർത്ഥിക്കുകയാണ്. 38 യേശു ശിഷ്യന്മാരോട് പറയാണ്, ആത്മാ ഒരുക്കമുള്ളതാ. യേശുവിൻ്റെ പുതിയ കുടുംബത്തിലുള്ളവർ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഒരുക്കമുള്ളവരാ. അവർ ഈ ലോകത്തെ എന്തോ കണ്ടല്ല ഇറങ്ങിയത്, അവർ ഈ ലോകത്തിൽ എന്തോ പ്രാപിക്കാൻ ഇറങ്ങിയവരല്ല. ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണം. ദൈവം ഞങ്ങളിൽ കൂടി ഉദ്ദേശിക്കുന്നത്, ദൈവം എൻ്റെ കുടുംബത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്, ദൈവം ഞങ്ങളുടെ സഭയിൽ കൂടി ഉദ്ദേശിക്കുന്നത് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. പക്ഷേ ഈ ആഗ്രഹം സഫലമാകണമെങ്കിൽ, പ്രതിസന്ധിയിലും ദൈവ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ഞാൻ പ്രാർത്ഥനയിൽ യേശുവിനെ പോലെ എന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവം വേണം. യേശു കർത്താവിൻ്റെ ഈ വാക്കുകൾ, ഈ പ്രാർത്ഥന, അത് എത്ര ധ്യാനിച്ചാലും, ഞാൻ വിശ്വസിക്കുന്നത് ഒരായുസ് മൊത്തം അതിൻ്റെ ആഴം അളക്കുവാൻ ശ്രമിച്ചാലും അതിനേക്കാൾ ആഴമുള്ളതാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ മറഞ്ഞിരിക്കുന്നത് യഥാർത്ഥമായി ഒരു ദൈവ പൈതൽ പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിക്കേണ്ടതും പോരാടേണ്ടതും ഒറ്റ കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട്. ഇവിടെ യേശു കർത്താവ് ഈ നാഴിക നീങ്ങിപ്പോകുവാൻ, നിനക്ക് സകലതും കഴിയും, പിതാവിന് സകലതും കഴിയും പറഞ്ഞ പിതാവിന് നിനക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിക്കളയണമെന്ന് നാം വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പിതാവിനൊന്നും കഴിയത്തില്ലെന്നോ, പിതാവിൻ്റെ ശക്തിയെ യേശു സംശയിക്കുവാണോ. ഇവിടെ നടക്കുന്നത്, സംക്ഷിപ്തമായി ഞാൻ പറയാം, ഇവിടെ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ആഴം എന്ന് പറയുന്നത് യേശു ആ ഫിസിക്കൽ ഡെത്തിനെ നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ യേശുവിൻ്റെ ഈ 12 ശിഷ്യന്മാരിൽ 11 മരണത്തെ ഭയം കൂടാതെ നേരിട്ടപ്പോൾ അവരുടെ രക്ഷാനായകൻ ഭയപ്പെട്ടു പോയോ? ഇല്ല. യേശുവിൻ്റെ ഇവിടുത്തെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ നാഴിക, നാഴികയുടെ പര്യായ പദമാണ് ഈ പാനപാത്രം, ദിസ് ആർ, ദിസ് കപ്പ്. ഇത് കാണിക്കുന്നത് നമ്മുടെ ദൈവമക്കളെ എല്ലാവരും മനസ്സിലാക്കണം. ഈ പാനപാത്രം കാണിക്കുന്നത് ദൈവ കോപത്തിൻ്റെ കലശമാണ്. പാപിയുടെ മേൽ, പാപികളുടെ എതിരെ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ മനുഷ്യരുടെ എതിരെ ജ്വലിച്ചു നിൽക്കുന്ന ദൈവ കോപത്തീയ. ഈ ദൈവകോപം യേശു ക്രൂശിൽ അത് നമുക്ക് പകരക്കാരനായി സഹിക്കാൻ പോകുകയാണ്. ഈ കാൽവറിയിൽ സഹിക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് ആ കാൽവറിയുടെ വ്യഥയെക്കുറിച്ചൊക്കെ നമ്മൾ പാട്ടുകൾ പാടുമെങ്കിലും ഫിസിക്കൽ പെയിൻ അല്ല കാൽവറിയുടെ പെയിനിൻ്റെ യഥാർത്ഥ ആഴം. ഫിസിക്കൽ പെയിൻ ഉണ്ടോ? ഉണ്ട്. ആഴമുണ്ടോ? മനുഷ്യൻ സഹിച്ചതിലും ഏറ്റവും ക്രൂരമായ വേദനാജനകമായ മരണമാണ് ക്രൂശ് മരണം, യേശുവിൻ്റെ മരണം, സംശയമില്ല. ബട്ട് അവിടുത്തെ യഥാർത്ഥമായ പെയിൻ കാൽവറിയുടെ ഇരുണ്ട മണിക്കൂറുകളിൽ ദൈവത്താൽ കൈവിടപ്പെട്ടവനായി നീ സഹിച്ചു ദൈവ കോപം അതെല്ലാം.
എൻ പാപം മൂലമായി നീ യാഗമായെന്ന് നാം പാടുന്ന ആ ചരണങ്ങൾ അനുവർത്തമാകുകയാണ്. പിതാവ് മുഖം മറയ്ക്കാൻ പോകുകയാണ്, നിത്യത മുതലുള്ള ബന്ധത്തിൽ ഒരു നിഴൽ വീഴാൻ പോകുകയാണ്. അപ്പോൾ യേശു പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി കളയണമേ, അത് എൻ്റെ ഇഷ്ടമാണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ നാം മനസ്സിലാക്കണം, യേശു കർത്താവ് ആഗ്രഹിച്ചത് ഒരു എസ്കേപ്പ് അല്ല, യേശു കർത്താവ് ആഗ്രഹിച്ചത് പിതാവുമായിട്ടുള്ള കൂട്ടായ്മ മുറിഞ്ഞു പോകരുതെന്നാണ്. ഇതൊരു സ്പിരിച്വൽ ബാറ്റലാണ്, ഒരു സൂപ്പർ നാച്ചുറൽ, ഒരു നമ്മുടെ രക്ഷയെ നിർണയിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. നമ്മുടെ സ്ട്രഗിളുമായിട്ട് ആ ഒരു തലത്തിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ നാം മറന്നു പോകരുത്, ഇവിടെ യേശു പിതാവിൻ്റെ ഇഷ്ടവും തൻ്റെ ഇഷ്ടവും തമ്മിൽ ഉള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് നിൽക്കുക. തൻ്റെ ഇഷ്ടം എന്താ? കൂട്ടായ്മ മുറിഞ്ഞു പോകരുത്. പിതാവിൻ്റെ ഇഷ്ടം എന്താ? ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് അനേകർക്ക് വേണ്ടി മറുവിലയാകണം. അത് യേശുവിൻ്റെയും ആഗ്രഹമാണ്. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ ആ ഇരുണ്ട മണിക്കൂറുകളിൽ പിതാവിൽ നിന്ന് മുഖം മറയപ്പെട്ടവനായി ആ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തിനെന്ന ആ നിമിഷങ്ങൾ യേശുവിന് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒരു സ്ട്രഗിളാണ്. ഇവിടെ യേശുവിൻ്റെ വില്ലും പിതാവിൻ്റെ വില്ലും കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എനിക്കൊരു ഇഷ്ടമുണ്ട്, പക്ഷേ യോഹന്നാൻ 6:38 യേശു പറയുന്നത് പോലെ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാനാ. ഇത് നമ്മുടെ ക്രൈസിസിൽ നൽകുന്ന ദൂത്. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എഫേസ്യ ലേഖനം 5:17 പറയുന്നത്, ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം എൻ്റെതെന്ന് തിരിച്ചറിയുക. ഡു നോട്ട് ബി ഫൂളിഷ്. പ്രാർത്ഥന പ്രതിസന്ധിയെ നേരിടുവാൻ സഹായിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടിയുള്ള വിടുതൽ. നമ്മൾ നേരിടുന്ന ഏത് പ്രതിസന്ധിയെയും പ്രാർത്ഥനയാലാണ് നേരിടേണ്ടത്. പക്ഷെ മറന്നു പോകരുത്, ഒരു ബുദ്ധിയുള്ള പ്രാർത്ഥനയായിരിക്കണം. ബുദ്ധിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ നിന്നുള്ള പ്രാർത്ഥനയല്ല, വൈസ് പ്രെയർ, ജ്ഞാനത്തോട്. എന്തിനെക്കുറിച്ച് ജ്ഞാനം വേണം? ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിനോട് വേണം പ്രാർത്ഥിക്കുക. യേശുവിന് ക്ലിയറാ ദൈവത്തെ പിതാവിൻ്റെ ഇഷ്ടം എന്താ, ആ ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഒരു സ്ട്രഗിൾ ഉണ്ട്. സ്ട്രഗിൾ ഇല്ലാതാകുന്നില്ല. ആ സ്ട്രഗിളിന്റെ നടുവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഇഷ്ടം, യുവർ വിൽ, ബിക്കോസ് ദ ഫാദേഴ്സ് വിൽ ഇസ് ക്രിസ്റ്റൽ ക്ലിയർ ടു ജീസസ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവമക്കൾക്ക് എല്ലാവർക്കും ദൈവ ഇഷ്ടത്തെ കുറിച്ചൊരു ക്ലാരിറ്റി വേണം. ഏത് പ്രതിസന്ധി ആയാലും ഏത് കഷ്ടതയായാലും ഏത് നേരിടാൻ കഴിയാത്ത സാഹചര്യമായാലും എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം വ്യക്തമാകണം. നാം വന്നിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ മറുപടി ഇരിക്കുന്നത് ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ്. ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥമായി നമ്മുടെ ക്രൈസിസിൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ നാം പ്രാപ്തരാകുന്നത്. ഞാൻ ഓർത്തു പോകുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് നമ്മുടെ എല്ലാ സ്ട്രഗിളിൻ്റെയും പ്രതിസന്ധിയുടെയും കാരണം നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആ ഒരു വിൽ. പല സാഹചര്യത്തിൽ നമ്മുടെ ഇഷ്ടം, എന്നെക്കുറിച്ച് ആൾക്കാർ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു തീരുമാനമെടുത്താൽ, ഞാൻ ഈ ഒരു പ്രതിസന്ധിയിൽ ഇതിൽ കൂടി കടന്നു പോയാൽ വാട്ട് വിൽ പീപ്പിൾ തിങ്ക്, വാട്ട് വിൽ ഹാപ്പൻ ടു മീ, വാട്ട് വിൽ ബി മൈ ഫ്യൂച്ചർ. പല ചിന്തകൾ നമ്മളെ അലട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ ഒരു ഡിറ്റർമിനേഷൻ, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ സാഹചര്യത്തിൽ വെളിപ്പെടണം, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് എനിക്ക് പ്രതികരിക്കണമെന്ന് നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ സാഹചര്യത്തിൽ ദൈവപ്രവൃത്തി നാം കാണും. സ്ട്രഗിൾ വരത്തില്ലെന്നല്ല, ഈ സ്ട്രഗിളിൻ്റെ നടുവിൽ മനസ്സ് തകരുമ്പോൾ, ഹൃദയം ഭാരപ്പെടുമ്പോൾ, ഞാൻ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല, എൻ്റെ ഉള്ളു വിഷാദിച്ചിരിക്കുന്നു, യേശു പറയുന്നത് പോലെ വിഷാദത്തിൻ്റെ നടുവിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ, ദൈവഹിതം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവിടാണ് ദൈവപ്രവൃത്തി ഇരിക്കുന്നത്. വിഷാദത്തിൻ്റെ നടുവിൽ ദൈവപ്രവൃത്തി കാണണമെങ്കിൽ, ഗോഡ്സ് വിൽ നമുക്ക് ക്ലിയർ ആകണമെങ്കിൽ, വി നീഡ് ടു പ്രേ not for our will
But for the power to do God's will. കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എനിക്ക് ശക്തി തരണമേ. ഈ പ്രതിസന്ധിയിൽ അങ്ങയുടെ ഇഷ്ടം എനിക്ക് എന്താണെന്ന് ഇപ്പോൾ അറിയത്തില്ല. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനുള്ള ഒരു ബലം, ഒരു ശക്തി എൻ്റെ മേൽ പകരണമേ എന്നുള്ള പ്രാർത്ഥന. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ യേശു രണ്ടാമത് പ്രാർത്ഥിക്കുന്നു, മൂന്നാമത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വന്ന് നോക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങിയിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തിൽ നാം കാണുന്നു 45 വാക്യത്തിൽ വിഷാദം നിമിത്തം ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. യേശുവിന്റെ വിഷാദം യേശുവിനെ പ്രാർത്ഥനയിലേക്ക് നയിച്ചപ്പോൾ ശിഷ്യന്മാരുടെ വിഷാദം ഉറക്കത്തിലേക്ക് നയിച്ചു. ഉറങ്ങിപ്പോകാനല്ല നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. വിഷാദത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിയുമോ, അവിടെ ദൈവ ഇഷ്ടം ക്ലാരിറ്റിയോട് വെളിപ്പെടും. ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ആദ്യമായി നാം കൂട്ടായ്മയുടെ മഹത്വം നോക്കി വിഷാദത്തിന്റെ നടുവിൽ, ക്രൈസിസിന്റെ നടുവിൽ. രണ്ടാമതായി നാം കണ്ടത് പ്രാർത്ഥന, ബുദ്ധിയുള്ള പ്രാർത്ഥന, ജ്ഞാനത്തോടെ പ്രാർത്ഥിക്കുക. എന്റെ ഇഷ്ടമല്ല, ക്രൂശിന്റെ മഹാത്മ്യത അവിടെ. എന്റെ ഇഷ്ടവും ദൈവ ഇഷ്ടവും തമ്മിൽ സമ്മേളിക്കുമ്പോൾ എന്റെ ഇഷ്ടത്തിന് ഞാൻ മരിക്കുന്ന ഇടമാണ് ക്രൂശ്. ഒരു ആക്ഷരികമായ ക്രൂശ് അടുത്ത ദിവസമാണ്. പക്ഷെ ഈ രാത്രിയിൽ തന്നെ യേശു കർത്താവ് ആ ക്രൂശിനെ എംബ്രേസ് ചെയ്യുക, ആ ദൈവഹിതത്തെ ആലിംഗനം ചെയ്യുക. ആലിംഗനം ചെയ്തുകൊണ്ട് പറയുക, എങ്കിലും എന്റെ ഇഷ്ടമല്ല, എങ്കിലും എന്റെ ഇഷ്ടമല്ല. ലൂക്കോസിന്റെ സുവിശേഷം 22:43 പറയുന്നത് തന്റെ വേർപ്പ് ചോര തുള്ളികൾ പോലെ പുറത്തു വന്നു. അതൊരു മെഡിക്കൽ കണ്ടീഷനാ. അതുപോലെ ഡിപ്രഷൻ, അതുപോലെ മാനസിക വ്യഥ ഒരു മനുഷ്യനും കടന്നുപോയിട്ടില്ല. അതിന്റെ നടുവിലും നോട്ട് മൈ വിൽ, ലെറ്റ് യുവർ വിൽ ബി ഡൺ. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവഹിതത്തിനായി സമർപ്പിക്കുമോ, ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. അവിടാണ് എനിക്ക് അവസാനമായി പറയേണ്ടത്, ഈ പ്രാർത്ഥനയോടുള്ള ദൈവിക മറുപടിയാ. ഈ പ്രാർത്ഥനയോടുള്ള ദൈവിക മറുപടി ലൂക്കോസിന്റെ സുവിശേഷം 22:43 വാക്യം വായിക്കുമ്പോൾ ദൈവം ദൂതന്മാരെ അയച്ച് തന്നെ ബലപ്പെടുത്തുന്നതായി നാം കാണുന്നു. ദൂതൻ ഇറങ്ങി വന്ന് ബലപ്പെടുത്തുന്ന ഒരു സന്ദർഭം, അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. ക്ഷീണിച്ചിരിക്കുന്ന മാനസിക വ്യഥയിൽ കൂടി കടന്നു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു രാത്രിയായി മാറട്ടെ. അവിടെ ഒരു അക്ഷരികമായ ഒരു വിടുതൽ നാം കാണുന്നില്ലെങ്കിലും, നമ്മൾ ഒരു അക്ഷരികമായ യെസ് കാണുന്നില്ലെങ്കിലും, ദൂതൻ ഇറങ്ങി വന്ന് ബലപ്പെടുത്തുക. ഞാൻ ഓർത്തു പോകുകയായിരുന്നു, നമ്മൾ പലപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്, സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണമേ. ചില ദിവസങ്ങൾക്ക് മുൻപ് ആ പാട്ടിന്റെ പശ്ചാത്തലം ഞാൻ കേൾക്കാനിടയായി തീർന്നു. PP മാത്യു എന്ന് പറയുന്ന കർത്താവിൽ നിന്ന് വിശ്രമിക്കുന്ന ഒരു ഭക്തനായ ദൈവദാസൻ, ഇവിടുന്ന് അധികം ദൂരമൊന്നുമല്ല, തൻ്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ കോഴഞ്ചേരിയിൽ താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അനേക ദിവസങ്ങൾ താൻ പട്ടിണിയായി, ആഹാരം പോലും ഇല്ലാതെ ശുശ്രൂഷയിൽ താൻ ഭാരപ്പെടുക, ആത്മാക്കളെ ലഭിക്കുന്നില്ല, ശുശ്രൂഷ മുന്നോട്ട് പോകുന്നില്ല, പട്ടിണിയാണ്, ആഹാരമില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു രാത്രിയിൽ വിശപ്പ് കൊണ്ട്, വിഷാദം കൊണ്ട് താൻ ഉറങ്ങിപ്പോയി, താൻ മയങ്ങിപ്പോയി. തന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് ഒരു വ്യക്തി, ഒരു സ്വർഗദൂതൻ തനിക്ക് ഒരു ഭക്ഷണം, ഒരു ആഹാരം, ഒരു ഒരു ഫലം തന്നതായി താൻ അനുഭവപ്പെട്ടു. അത് കഴിച്ച് താൻ ബലപ്പെട്ടു. അത് താൻ ഇന്നും താൻ ജീവിതകാലം മൊത്തം വിശ്വസിച്ചത് ഒരു അക്ഷരികമായ ഒരു ഫുഡാണ്. തന്നെ അത് തട്ടി എഴുന്നേൽപ്പിച്ച് ഒരു ദൂതൻ ഒരു ഒരു ഫലം, ഒരു ആപ്പിൾ പോലൊരു ഫലം കൊടുത്ത് താൻ കഴിച്ച് താൻ ബലം പ്രാപിച്ച ഒരു അനുഭവമാണ് അന്ന് താൻ എഴുതിയ പാട്ടാണ്, ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം. ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു, എൻ്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്ത് വേല തികയ്ക്കുന്നത് എൻ്റെ ആഹാരം. ഹൃദയം ക്ഷീണിക്കുമോ, ക്ഷീണിക്കും, തളർന്നു പോകുമോ, തളർന്നു പോകും, വിഷാദം വരുമോ, വരും. പക്ഷെ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവ്, അതിൻ്റെ നടുവിൽ ദൈവഹിതം ചെയ്യുവാൻ സമർപ്പിക്കുന്നവരെ ബലപ്പെടുത്തി ദൈവഹിതം ചെയ്യുവാൻ മുന്നോട്ട് നയിക്കുന്ന ഒരു ആത്മപ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്താണ് ഈ പ്രാർത്ഥനയുടെ മറുപടി? ഒറ്റിക്കൊടുക്കുവാനുള്ളവൻ ഗദസമന തോട്ടത്തിലേക്ക് കയറി വരിക. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ യൂദാസും കൂട്ടരും പ്ലാൻ ചെയ്ത് കയറി വന്നുകൊണ്ടിരിക്കുക, ഒരു സന്നാഹം വരിക. പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം അവരുടെ വഴിയാത്ര തടസ്സപ്പെടുന്നില്ല, അവരുടെ ഇങ്ങോട്ടുള്ള വരവ് തടസ്സപ്പെടുന്നില്ല, അവരുടെ ആലോചന വ്യർത്ഥമാകുന്നില്ല. യേശുവിന് തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ? യേശുവിന് തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ എന്ന് ചോദിച്ചാൽ
പുതിയ നിയമത്തിൽ നാം കാണുന്ന മറുപടികൾ പഴയ നിയമത്തിലെ മറുപടികളെ പോലെയല്ല. പഴയ നിയമത്തിൽ ഇറങ്ങി വന്ന് ശത്രുവിനെ സംഹരിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശത്രു താളടിയാകുക, ഒരു രാത്രി കൊണ്ട് അസീറിയ പാളയത്തിൽ ഇറങ്ങി 100,000 ചിലുവാനും ആൾക്കാരെ കൊന്നുകളയുക, അങ്ങനെ മറുപടി വെളിപ്പെട്ടു. ഞാൻ ഇത് ചിന്തിച്ചപ്പോൾ ഇവിടെ ഒറ്റിക്കൊടുക്കുന്നവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റിക്കൊടുക്കുന്നവന്റെ ആലോചന പാളിപ്പോകുന്നില്ല. പഴയ ഉടമ്പടിയിൽ അഹിതോബേലന്മാരുടെ ആലോചനയെ വ്യർത്ഥമാക്കിയ കർത്താവ് യൂദാസിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുന്നില്ല. പക്ഷേ യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ യേശു ക്രൂശിലേക്ക് പോകുന്ന ഒരു അൺആൻസേർഡ് പ്രേയറുമായിട്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തവനായി തന്റെ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നതിനായി നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഈ വാക്യങ്ങൾ എന്താ പറയുന്നത്? എഴുന്നേൽപ്പീൻ, നാം പോകാം. സീ ദ ഡിറ്റർമിനേഷൻ, സീ ദ ബോൾനെസ്. എഴുന്നേൽപ്പീൻ, നമുക്ക് പോകാം. എന്റെ ഒറ്റുകാരനെ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവനെ എതിരേൽക്കാൻ പോകാം. This is the answer to prayer. പ്രതിസന്ധിയിൽ നിന്ന് ഓടിപ്പോകുന്നതല്ല പ്രാർത്ഥനയുടെ മറുപടി. പ്രതിസന്ധി എങ്ങനെയോ മാറി മറിഞ്ഞു പോകുന്നതല്ല പ്രാർത്ഥനയുടെ മറുപടി. നമ്മളെ എതിർക്കുന്നവരെ, എതിർക്കുന്ന സാഹചര്യങ്ങളെ കൃപയാൽ നേരിടുവാൻ, ആ സാഹചര്യങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നതാണ് പ്രാർത്ഥനയുടെ മറുപടി. കഴിഞ്ഞ ദിവസം ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ആരോടും പങ്കുവെച്ചില്ല, എന്റെ ഹൃദയത്തെ വളരെ അലട്ടിയ സാഹചര്യം, പുതിയൊരു സാഹചര്യം, എന്ന് വരെ നേരിടാത്ത സാഹചര്യമാണ്. പക്ഷെ അതിന്റെ നടുവിൽ എന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയ വചനം ഇതാ, എഴുന്നേൽപ്പീൻ നമുക്ക് പോകാം. എഴുന്നേൽപ്പീൻ നമുക്ക് പോകാം എന്ന് പറയുന്നത് പ്രതിസന്ധിയെ അവോയ്ഡ് ചെയ്യുന്ന ഒരു വഴിയിലേക്കല്ല, ക്രൂശിലേക്കുള്ള വഴി, യെരുശലേമിലേക്കുള്ള യാത്രയുടെ നിവർത്തിയിലേക്ക് നമുക്ക് പോകാം. ദൈവ ഇഷ്ടത്തെ നിവർത്തിക്കുവാൻ വേണ്ടി മുഖം മനസ്സുറപ്പിച്ച് 9:51 ഇറങ്ങിത്തിരിച്ച കർത്താവ് അതിന്റെ ഇരുണ്ട ഘട്ടങ്ങളിൽ തളരാതെ ആ യാത്രയെ, ആ മിഷനെ അക്കംപ്ലിഷ് ചെയ്യുവാൻ, എഴുന്നേൽപ്പീൻ നമ്മുടെ ഒറ്റുകാരനെ നമുക്ക് നേരിടാമെന്ന് പറഞ്ഞ യേശു കർത്താവിനെ ന്യൂ ലൈഫ് ദൈവസഭ കണ്ടാൽ 2021 എന്ത് വന്നാലും നമുക്ക് വിഷയമില്ല. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് തടസ്സം വന്നാലും തടസ്സം മാറിപ്പോകുകയല്ല, തടസ്സത്തെ എഴുന്നേൽപ്പാൻ നമുക്ക് എഴുന്നേൽക്കാം. നമുക്കൊരു മിഷൻ ഉണ്ട്. നമ്മുടെ മിഷൻ ക്രൂശിനെ അവോയ്ഡ് ചെയ്യുന്ന മിഷൻ അല്ല. ക്രൂശിനെ അവോയ്ഡ് ചെയ്യുന്നത് സാത്താന്റെ പദ്ധതിയാണ്. മത്തായി 4:44 യേശുവിനെ പരീക്ഷിച്ചിട്ട് ക്രൂശ് വേണ്ട. മത്തായി 16 മർക്കോസ് 8 നിനക്കിത് ഭവിക്കല്ലേ, സാത്താന്റെ ആലോചനയാണ്. ഈ ഗദസമന തോട്ടത്തിലും യേശു തന്റെ ഇഷ്ടം മാറ്റിവെക്കുമ്പോൾ ഈ വ്യഥയുടെ ഒരു കാരണം ഞാൻ പറയാം. യേശുവിന്റെ ഉള്ളിൽ വിഷാദിക്കാൻ കാരണം, യേശുവിന്റെ ഉള്ളിൽ പിശാചിന് പ്രലോഭനങ്ങളിട്ട് യേശുവിനെ തകർക്കാൻ കഴിയത്തില്ലെങ്കിലും സാത്താന്റെ പ്രലോഭനങ്ങൾ മരുഭൂമിയേക്കാൾ ഉപരി, ശുശ്രൂഷയേക്കാൾ ഉപരി, യേശു സാത്താന്റെ പ്രലോഭനത്തെ നേരിട്ട് അതിജീവിച്ച് പ്രാർത്ഥനയാൽ വിജയം കൈവരിച്ച നിമിഷങ്ങളാണ് നാം ധ്യാനിച്ച ഈ നിമിഷങ്ങൾ. യേശു ഒരു നിമിഷം പോലും ചിന്തയിലോ ഭാവത്തിലോ ക്രൂശിനെ അവോയ്ഡ് ചെയ്യുക എന്ന സാത്താന്റെ പ്രലോഭനത്തിന് വിട്ടുകൊടുക്കാതെ ദൈവത്തിന്റെ, പിതാവിന്റെ ഇഷ്ടത്തെ പൂർണമായി ആലിംഗനം ചെയ്ത് എഴുന്നേൽപ്പീൻ നമുക്ക് പോകാം, നമ്മുടെ ഒറ്റിക്കാരനെ എതിരേൽപ്പാൻ നമുക്ക് പോകാം. ന്യൂ ലൈഫ് സഭയോട് എനിക്ക് പറയാനുള്ള ആലോചന ഇതാ, നമ്മളെ കൂട്ടായ്മ ബന്ധത്തിൽ കൊണ്ടു നിർത്തിയിരിക്കുക. കാരണം പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഇത് ഒരു പുതിയ കുടുംബമാണ്, ന്യൂ ഫാമിലി. ഈ ന്യൂ ഫാമിലി നമ്മുടെ ഭാരങ്ങളെ പങ്കുവെക്കാം. ബട്ട് ആ ഭാരങ്ങളെ പങ്കുവെക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തവരായി തീരരുത്. പ്രതിസന്ധി വന്നിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. പ്രാർത്ഥന നമ്മുടെ ദിനചര്യയായി മാറണം, നമ്മുടെ സ്വഭാവമായി മാറണം. എന്തിനും ഏതിനും ആ കൃപാസനത്തിലേക്ക് ഓടി അണയുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. ഓടി അണഞ്ഞാൽ ക്രൂശ് മാറിപ്പോകുമെന്നല്ല, പ്രതിസന്ധി മാറിപ്പോകുമെന്നല്ല, എഴുന്നേൽപ്പീൻ നാം പോകാമെന്ന് പറയുന്ന യേശുവിന്റെ ആ ദൃഢനിശ്ചയം ആത്മാവിനാൽ നമ്മളിൽ വ്യാപരിക്കും. എന്തിനെയും നേരിടുവാൻ, ദൗത്യത്തെ, ക്രൂശിനെ ആലിംഗനം ചെയ്യുവാൻ നമുക്ക് കഴിയും. യേശു കർത്താവിനെ പോലെ തന്റെ മുഖത്തെ ഒരു പാറയെ പോലെ, യെശയ്യാവ് 50:7 പറയുന്നത് പോലെ, ഹി സെറ്റ് ഹിസ് ഫേസ് ലൈക്ക് ഫ്ലിന്റ്.
നമ്മുടെ മുഖത്തെ ഉറപ്പിച്ചുകൊണ്ട്, നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ മറുപടി എന്തോ സൂപ്പർ നാച്ചുറലായി അവിടെ സംഭവിക്കുന്നതല്ല. അവിടെ പടയാളികൾ വീഴുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷേ സാഹചര്യങ്ങളിൽ ദൈവം പിതാവ് നിയന്ത്രിക്കുന്നു, ഹീസ് ഇൻ കൺട്രോൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഡിറ്റർമിനേഷനോട് സാഹചര്യത്തെ നേരിടുന്ന യേശുവിനെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കർത്താവ് കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.